കപ്പാളിൽ എത്ര ഉണ്ടായിരുന്നു ചേച്ചി? കൃത്യം എനിക്കറിയില്ല സാർ, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. 45 ശശാങ്കം പറഞ്ഞു, 100,000. ഓ, അത് വലിയ എമൗണ്ട് ആണല്ലോ. ബാലൻ ചേട്ടനല്ലേ ആള്, ഒന്ന് കറങ്ങി തിരിഞ്ഞിങ്ങോട്ട് വരും. അച്ഛൻ അതുകൊണ്ട് മുങ്ങിയാ സാർ. എങ്ങനെടാ? അയാൾക്ക് വേറെ വൃത്തിയായിട്ട് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്കറിയാവുന്ന കാര്യമാണ്. ബാലന്റെ ബോഡി കിട്ടിയിട്ടുണ്ട്, പൈസ പോയി, അത് കിട്ടിയില്ല. അയാളോട്ട് എന്താടാ പ്രശ്നം? സംഭവം എനിക്ക് പാളിയതാ. ആ സാധനത്തിന്റെ കൂടെ കളിക്കണേ ഞാനും ഓർത്തില്ല. നീ എന്തിനാ അയാൾ അടിച്ചത്? അടിച്ചത്തിൽ അയാൾ പ്രശ്നക്കാരനാണ്. അയാളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിനക്ക് അറിയാം? ധാരണ ആവശ്യമുള്ളൂ നിന്റെ കയ്യിൽ. എന്റെ പഴയ കൂട്ടുകാരിയായിട്ട് അയാളുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടു. സുജാത, സാർ വർക്കിലാണല്ലേ, നമുക്ക് മാറി നിന്ന് സംസാരിച്ചാൽ? സുജാത കേട്ട ഞാനീ മെനക്കെട്ടതൊക്കെ വെറുതെ ആവും. കഷ്ടിച്ച് 2 ദിലീപ് ദുബായിൽ പണിക്ക് പോയത്. ആ വീടുൾപ്പെടെ അവനിവിടെ ഇറക്കിയ കാശിൻ്റെ കണക്ക് നോക്കിയാൽ ഒന്നുകിൽ അവന് ദുബായിൽ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ കയറി കക്കണം. എന്തായാലും അവന് ലോട്ടറി അടിച്ചിട്ടില്ല. സാറിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല കേട്ടാ. നമുക്ക് വൈരാഗ്യമുള്ള ഒരു ചത്തുപോയ പിന്നെ എന്തി, അവൻ്റെ വേണ്ടപ്പെട്ടവന് പണി കൊടുക്കും, അത്ര തന്നെ. പക്ഷേ ഞാൻ കുറേ മെനക്കെട്ടല്ലോ സാറേ. എല്ലാം കണ്ട് വെറുതെ നോക്കി നിൽക്കാൻ സാർ എനിക്കൊരു നോക്കൂലേറണം. പക്ഷേ അതെത്രയെന്ന് ഞാൻ പറയും. സാർ, ഈ സുജാതയെ കെട്ടിയത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതികാരം ചെയ്യാൻ വന്നിട്ട് അവളെ കണ്ടപ്പോൾ അങ്ങ് വീണു ഇല്ലേ? അങ്ങനെയാണോ അഷ്റഫിന് കിട്ടിയത്? കഷ്ടമാണല്ലോ താൻ പോലീസുകാരൻ. അവൻ എൻ്റെ കയ്യിൽ നിന്ന് എത്ര എടുത്തെന്ന് എനിക്കറിയും. ഈ പട്ടിക്കാട്ടിലൊരു രണ്ടി ഫാക്ടറിയും വീണ് വാങ്ങിക്കാൻ അതിൻ്റെ പകുതിയുടെ പകുതി അവനെ ഇറക്കിയിട്ടില്ല. അവനെയോ കിട്ടിയില്ല, എൻ്റെ മുതൽ എനിക്ക് വേണം. അതും കൊണ്ട് ഞാനിവിടെ നിന്ന് പോവും. അവക്കറിയാമെന്ന് വിചാരിച്ച് കെട്ടിയതാ. വേസ്റ്റായി. ഇയാളിത് എന്നോട് പറഞ്ഞെന്തിനാ? ഞാൻ അതും തപ്പി ഇറങ്ങുന്ന അയാൾക്കറിയാം. ദിലീപ് ബാക്കി കാശ് എവിടെ വെച്ചിരിക്കുന്ന ചേച്ചി? എന്താ സാറേ? അല്ല, കൊണ്ടുവന്ന കാശ് മുഴുവനും അവൻ ചെലവാക്കില്ലെന്ന് എനിക്കറിയാം. ഒരു സേഫ്റ്റിക്ക് കുറച്ച് കാശെങ്കിലും അവൻ ഇവിടെ വെച്ച് കാണുമല്ലോ. ചേച്ചിയോട് അവൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അത് ഞാനിവിടെ ഒന്ന് പറഞ്ഞു. അത് നിങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ സംഗതി ലീക്കാവും. കാര്യം ദിലീപ് മരിച്ചെങ്കിലും ഇതുണ്ടാക്കുന്ന ഡാമേജ് ചേച്ചിക്ക് അറിയാമല്ലോ. കുടുംബത്തിൻ്റെ മാനം പോവും, ഒരാൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അറിയാമല്ലോ നമ്മുടെ നാട്ടുകാരെ. എന്തായാലും അവൻ ചത്തല്ലോ, എനിക്കൊന്ന് ശ്വാസം വിടാൻ സമയെന്താ സാറേ? എന്റെ പ്രായം സാറിന് അറിയാലോ, എല്ലാം കൂടെ താങ്ങൂല്ല. ഞാനൊന്ന് നോക്കട്ടെ സാർ. സാറേ ഇരിക്ക മോളെ, സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക, അല്ലേ വേണ്ട അമ്മ കൊടുത്തോളാം. സാറ് പറഞ്ഞത് ശരിയാ, കുടുംബത്തിന്റെ മാനം ഒരിക്കൽ പോയാ പിന്നെ കഴിഞ്ഞു. ചത്ത് കളഞ്ഞേക്കണ എല്ലാരും കൂടി. ഇവരുടെ അച്ഛന് ഒരു തമിഴത്തി പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, സാറിനറിയാലോ. അനിലെപ്പോഴും പറയുമായിരുന്നു, അച്ഛൻ പോകുമോ അമ്മേ,
അവളുടെ കൂടെ പോകുന്ന എനിക്കും ഇടയ്ക്ക് തോന്നിയിരുന്നത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളങ്ങനെ പോയാൽ അത് എനിക്കെന്തോ കുറവുള്ളത് കൊണ്ടാണെന്നല്ലേ നാട്ടുകാർ പറയും. പിന്നെ എന്ത് വിലയാ സാറേ ഉള്ളു, തലപൊക്കി നടക്കാൻ പറ്റുമോ പുറത്ത്? അയാളങ്ങനെ പോയാൽ കുടിച്ച് ചാകാൻ ഞാൻ കുറച്ച് വിഷം വാങ്ങി വച്ചിരുന്നു. ദൈവം കാത്തു, അത് വേണ്ടി വന്നില്ല. ഒരിക്കൽ മരിക്കാൻ തീരുമാനിച്ച പിന്നെ ഒരു ധൈര്യം സാറെ, എന്തും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം. ഞാൻ അവൻ്റെ അമ്മയാണ്, എനിക്കവനെ കളയാൻ പറ്റൂ? അവൻ തെറ്റ് ചെയ്തതാണ്, ശിക്ഷിക്കേണ്ടത് നമ്മളല്ലല്ലോ, അത് ദൈവം ചെയ്തോളൂ. അതല്ലാതെ അവനെ തൊടാൻ ഒരാളെ സമ്മതിക്കില്ല സാർ. പുറക്കണം. അമ്മ ഇതൊരു പോലീസുകാരനാ.